ഹായ് ഹലോ നമസ്കാരം ഇടം ബ്ലോഗ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്നാക്സ് ഐറ്റം ആണ്. അതൊരു മാംഗ്ലൂർ സ്പെഷ്യൽ സ്നാക്സ് ആണ്, ഗോലി ബജി. അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. നല്ല സ്പോഞ്ചിയാണ്, പ്ലഫിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇനി നമുക്ക് ഗോലി ബജി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട്, മുക്കാൽ കപ്പ് തൈര് എടുത്തിട്ടുണ്ട്, ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര എടുത്തിട്ടുണ്ട്, പിന്നെ സോഡാപ്പൊടി, വെള്ളം, ഉപ്പ്, ഓയില്, പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട വേറെ കുറച്ച് ഇൻഗ്രീഡിയൻസും കൂടെ ഉണ്ട്. ജീരകം ഒരു ചെറിയ സ്പൂൺ ഞാൻ ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു നാലെണ്ണം ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇഞ്ചി ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് ചതച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ഇച്ചിരി കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി ഓപ്ഷണൽ ആണ്, കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ എടുക്കണ്ട. ഇനി നമുക്ക് ഇതിന്റെ ബാറ്റർ തയ്യാറാക്കാം. പിന്നെ ഒരു സ്പൂൺ അരിപ്പൊടിയും കൂടെ ഞാൻ, നല്ല തരിയുള്ള അരിപ്പൊടിയും കൂടെ ഇതിലേക്ക് ഇടുന്നുണ്ട്, നമ്മുടെ പുട്ടിന്റെ ഒക്കെ പൊടി. അത് എന്ന് വെച്ചാൽ ഇച്ചിരി ക്രിസ്പ്നെസ് കിട്ടാനാണ് ഞാനത് ഇടുന്നത് കേട്ടോ. ഇനി നമുക്ക് ബാറ്റർ തയ്യാറാക്കാം. ആദ്യം നമ്മൾ എടുത്തു വെച്ചേക്കുന്ന ബൗളിലോട്ട് മൈദമാവ് ഇട്ട് കൊടുത്തു. ശേഷം നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന തൈര് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. തൈര് പുളി നോക്കണം കേട്ടോ, നമ്മൾ പുളി നോക്കിയിട്ട് വേണം തൈര് എടുക്കാൻ. നമുക്ക് മാവ് വേണമെങ്കിൽ ഈ തൈരിൽ തന്നെ കുഴച്ചെടുക്കാം. പുളി കുറവുള്ളതാണെങ്കിൽ കുറച്ചുകൂടെ തൈര് ചേർത്താൽ മതി. പക്ഷെ പുളി ഉള്ളതാണെങ്കിൽ നമ്മൾ തൈര് കുറച്ച് ചേർത്തിട്ട് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കുഴച്ചെടുക്കണം കേട്ടോ. ഇഡ്ഡലിയുടെ പരുവമാണേ മാവ്. അത് കഴിഞ്ഞ് അതിനുശേഷം നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പഞ്ചസാരയും ഇട്ട് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ, അതൊരു ക്രിസ്പ്നെസ് കിട്ടാനാണേ. പിന്നെ ഒരു കാൽ ചെറിയ സ്പൂൺ സോഡാപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരല്പം ഉപ്പ്. ഉപ്പ് നമ്മുടെ ടേസ്റ്റിനനുസരിച്ചാണ്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ആ തൈരിൽ കുഴഞ്ഞു കിട്ടില്ല, നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഡ്ഡലിപ്പരുവാണേ, വാട്ടറായി പോകരുത്, കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗോലി ബജി ശരിയായി വരത്തില്ല. ഇതിപ്പോൾ മാവ് നന്നായിട്ട് നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്തു വെച്ചേക്കുന്ന ഇഞ്ചിയും ജീരകവും ഒക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇഞ്ചി ചേർത്തു. ഇഞ്ചിയൊക്കെ ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഒന്ന് ചതച്ചെടുത്തേക്കുന്നതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെറുതെ അരിഞ്ഞു വിടാം, കുഴപ്പമില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് കറിവേപ്പിലയും മല്ലിയിലയും ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർക്കുന്നില്ല, നിങ്ങളേ ഉണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. വേണ്ട ഇതാണ് കേട്ടോ അതിൻ്റെ പരുവം. ഇഡ്ഡലിയിടാം, നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുന്ന മാവിൻ്റെ കൺസിസ്റ്റൻസി. ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂറൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ ഒരു മണിക്കൂർ കഴിഞ്ഞ് വേണ്ട നമ്മുടെ മാവ് ഇവിടെ റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു ചെറിയ സ്പൂൺ എണ്ണയും കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബോണ്ട ഉണ്ടാക്കാൻ തുടങ്ങാം. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണേ എണ്ണ ഇട്ട് വെച്ചിട്ട്. ഇപ്പം നമ്മളൊരു പാൻ വെച്ചിട്ടുണ്ട്, ഫ്ലെയിം ഓൺ ചെയ്യാം. ചട്ടി ചൂടായി, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ ഓയിൽ ഇവിടെ ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോ സ്പൂൺ വീതം എണ്ണയിലേക്കിട്ട് വറുത്തെടുക്കാം. തേങ്ങയിടാം, നമ്മളിങ്ങനെ ഇടുമ്പോൾ ഇത് പൊങ്ങി പൊങ്ങി വരും.
गोल्डन निर गोली बज्जी इवे रेडी आदानी पर्व कटो और गोल्डन कलर नमुक मैट नमक वर्त ती नाइट सूक्षे करी नाइट बोल पोरे पोंगी वो नाम कूड़ल अट्टिपिड़ा सूक्षण नी इतनी मरचुट वर्त अब देंगे नम्बर गोली बज्जी इवे रेडी आद वाले ईसी अदाय नाव रस्ट वे मणिकूर् मे प्रश्न वो आमस नमुकू अ नमक पत् मिनटको पेट साधन एल्ष्टूम यानि चट्नी कूड़ा सर्व चट्नी नमुक वेरदे कहम ना टेस्टी अब एल ट्रई चे नोकोटो वीडियो इष्टि सब्सक्राइब आ बेल कूड़ी अमरती अब या वीडियो इंब नोटिफिकेशन निर्मी थैंक यू।